നമസ്കാരം ന്യൂസ് ട്രൈവിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ടി ജി സജിത്ത് അപകടക്കുക ഇന്ന് ന്യൂസ് ട്രൈവ് പരിശോധിക്കുന്നത് കേരളത്തിൽ സിൽവർ ലൈൻ ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഈ സമയത്ത് സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇ ശ്രീധരൻ അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി ഒരു മറുപടി ഉണ്ടാകുമോ എന്നതാണ് സജിത്ത് എന്തായാലും സിൽവർ ലൈൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ മുഖ്യമന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളയിൽ ഉണ്ടാവും കേട്ടോ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഡയലോഗാണ് ഏറെ പ്രസക്തം അപ്പോൾ കുറച്ച് തണുത്തിരുന്നു എന്ന് തോന്നിച്ചിരുന്നു അല്ലേ അടുത്ത ദിവസങ്ങളിലായി പ്രത്യേകിച്ച് തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് ശേഷം അധികം ചർച്ചയിലേ ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ശ്രീധരൻ സർക്കാർ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ എന്തോക്കെയോ ഉണ്ട് എന്നുള്ളതാണ് രണ്ട് ഒരു റിപ്പോർട്ടാണെന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ഒരു ഡി പി ആർ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ കമ്പനിയുടെ സിൽവർ ലൈൻ അത് മറ്റൊരു പേരിലാണെങ്കിൽ പോലും അതുണ്ടാവുകയും ചെയ്യും ഇല്ലേ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലവറായ ഒരു മൂവ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അത് രാഷ്ട്രീയ താല്പര്യവും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അമേരിക്കയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഇവിടെ സിൽവർ ലൈൻ ഉണ്ടാകുമെന്ന കാര്യം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു മാസം പിന്നിട്ടില്ല അപ്പോഴേക്കും തന്നെ നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും ആ വിഷയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ഇത് ഇതൊരു ക്ലവകായ മൂവ്മെൻ്റ് എന്ന് താങ് സ്ഥലത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ കാരണം ഈ ശ്രീധരൻ അവിടെ അവതരിക്കുന്നു കെ വി തോമസ് കെ വി തോമസ് തന്ത്രമുള്ള ആളാണ് അല്ലേ കെ കരുണാകരൻ്റെ കൂടെ ഉണ്ടായിരുന്ന കെ വി തോമസിനെ തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ലൈസൺ വർക്കിൽ മിടുമിടുക്കനാണ് കെ വി തോമസ് അല്ലേ ഞാൻ ഒരു ഒരു വ്യത്യസ്ത അഭിപ്രായം പറയട്ടെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും ഇപ്പോൾ സർക്കാർ ഇതിലൊരു ഡി പി ആറിലേക്ക് കിടക്കുകയും ഇത് നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊരു കേരയിലാണോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി എം ആർ സി കൊണ്ടുവന്ന ഏകദേശം അതിനോട് സാമ്യമുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കില്ലേ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച് ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി എന്നാണല്ലോ സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ അത് നിലവിലുള്ള ഡി പി പ്രകാരം വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി അത് പറ്റില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിട്ടില്ല പുറത്തു വന്നിട്ട് വിവരങ്ങൾ അത് കെ വി തോമസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ ശ്രീധരനും കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരിക്കും ഇപ്പോൾ ഈ ഈ വിഭാവനം പക്ഷെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനിതില്ലാത്തെ എന്റെ ഇല്ലാത്ത ക്ലവർ മൂവ്മെന്റ് എന്ന ഒരു സ്റ്റാൻഡ് ഞാനത് ആവർത്തിക്കുന്നതിൻ്റെ കാരണം ഇതിൽ രാഷ്ട്രീയപരമായ സാധ്യതകൾ തേടിയിട്ടുണ്ട് പദ്ധതിയുടെ പൂർത്തിയാക്കാനുള്ള സാധ്യതകൾ തേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹകരണം ഉറപ്പുവരുത്താനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ മാത്രം പിടിതരുന്ന ഒരു നീക്കമായി തന്നെ അത് മാറുകയും ചെയ്തു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തുറന്നു പറയാൻ ചില പരിമിതികളുണ്ട് തോമസ് 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 അല്ല ഞാൻ ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട് ഞാനും തന്നെ ഫോൺ സംസാരിച്ചു മാഷ് ഇതൊക്കെയാണ് അതിന്റെ ഒരു ഏകദേശ രൂപം പക്ഷെ പറയുന്നത് ശരിയല്ലല്ലോ അത് സർക്കാർ പറയട്ടെ െങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ചർച്ച പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിൽ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹം ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ആ ഒരു രീതിയിലേക്ക് പറഞ്ഞ പോലെ ഒരു ക്ലവർ മൂവ്മെന്റ് സർക്കാരിന്റെ ഭാഗത്ത് അപ്പോഴും ഈ വരുന്ന പദ്ധതി എന്ന് പറയുന്നത് ശ്രീധരനായ ീഡിന് ഒരു 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 സെമി ഹൈ സ്പീഡിന് ഫുൾ ഹൈ സ്പീഡ് രീതിയിൽ പറഞ്ഞ ആ അതേ പദ്ധതി എന്ന നിലവിലുള്ള പദ്ധതിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു അതിപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ അതിനു മുന്നോടിയായുള്ള ആ മഞ്ഞക്കുറ്റിയിടൽ അതിന്റെ ഒക്കെയാണല്ലോ പ്രശ്നം ഉടലെടുത്തത് അപ്പോൾ അത് ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം കാരണം വ്യാപകമായ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു പിന്നെ ഇതിനുള്ള ചെലവിന്റെ ആധിക്യം ഇതൊരു പ്രശ്നമായി വരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ വന്ദേ ഭാരത് തീവണ്ടിയുടെ ഉദ്ഘാടന ചടങ്ങിന് വന്നപ്പോഴും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ സിൽവർ ലൈൻ പറ്റി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പുതുക്കിയ ഒരു ഡി പി ആകിനെ പറ്റിയാണ് അദ്ദേഹം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ റെയിൽവേ ബോർഡ് ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി കഴിഞ്ഞു എന്നതാണ് നമുക്ക് മുന്നിൽ വരുന്ന വാർത്ത അങ്ങനെയെങ്കിൽ കേന്ദ്രം പോസിറ്റീവ് ആണ് എന്നതിൻ്റെ സൂചനയാണ് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഉണ്ടാവാൻ സാധ്യത സംസ്ഥാനം മാത്രം വിഭാവനം ചെയ്യുക അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി ഒക്കെ മദർചേരിയിൽ നിർത്തിക്കൊണ്ട് നടത്തിയെന്ന വലിയ രാഷ്ട്രീയ വെല്ലുവിളി നടത്തിക്കൊണ്ട് നടത്തുന്ന നേരത്തെയുള്ള നീക്കമുണ്ടല്ലോ ആ നീക്കത്തിന് സ്വാഭാവികമായും അല്ല അന്ന് തന്നെ ഒരിക്കലും കേന്ദ്രം ഇത് ഇല്ല ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണല്ലോ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള സംയുക്തമായ നീക്കമാണല്ലോ ഇത് അപ്പോൾ കേന്ദ്രത്തിന് വേണ്ട എന്ന് പറയുവാൻ പറ്റുകയില്ല പക്ഷേ ഈ ഡി പി ആറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രത്തിന് അത് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ ചൂണ്ടിക്കാണിച്ചാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല കഴിഞ്ഞ മാസം തന്നെ റെയിൽവേ ബോർഡിൽ നിന്നൊരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട് കേരളിന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഡി ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് സജിത്ത് ഇതുവരെ പറഞ്ഞു ഇതേ ഡി പി ആർ വെച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ പക്ഷേ അതിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണ് ഇതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുണ്ടല്ലോ ജനകീയ പ്രതിഷേധങ്ങൾ അതൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയാണ് അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് തെറ്റുപറ്റി എന്നും സംസ്ഥാന സർക്കാർ പറയണം കാരണം അത്രമാത്രം ആളുകളെ ബുദ്ധിമുട്ടിച്ചു ഇത് ഈ വാശി പിടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്രീധരൻ തന്നെ ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം ഒരിക്കലും കേരളിന്റെ സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്തിട്ടില്ല അത് ഈ ഈ ഈ രീതിയിൽ രീതിയിൽ അദ്ദേഹം പഠിപ്പിച്ചത് അതുപോലെ തന്നെ അതായത് ഒരു രണ്ട് മൺതിട്ട ഉണ്ടാവില്ല പരിസ്ഥിതി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ എതിർത്ത വിഷയമാണ് അതുണ്ടാവുകയില്ല പ്രധാനമായിട്ടും തുരങ്ക തുരങ്കപാതയായിരിക്കും ആകാശപാതയായിരിക്കും അങ്ങനെ സംഭവം ഒരു അതിവേഗ പാത വരുന്നുണ്ടെങ്കിലും അതൊരിക്കലും സർക്കാർ ഉദ്ദേശിച്ച കേരളാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതാകുന്നുണ്ടോ ഞാൻ രണ്ട് കാര്യങ്ങളല്ല ഒന്ന് അപര് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ ആ വേഗത കൈവരിക്കലൊക്കെ പോലെയുള്ള ചില പ്രശ്നങ്ങൾ പ്രഖ്യാപനങ്ങളിലെ ചില മാറ്റങ്ങളൊക്കെ വരും പക്ഷേ അതിനുമപ്പുറം സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന സ്വന്തമായ ഒരു റെയിൽവേ പാത ഒരു സമാന്തര ഗതാഗത സംവിധാനം വേണമെന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ്റെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു പ്രഖ്യാപനവുമാണ് നടന്നിരിക്കുന്നത് ഒരുപക്ഷേ ആദ്യത്തെ ചില ഡി പി ആറുകൾ മാറ്റം വരുത്തേണ്ടി വരും ചില ആദ്യത്തെ ചില പ്രഖ്യാപനങ്ങൾ ചില തിരുത്തം വരുത്തേണ്ടി വരും അതൊക്കെ ഉണ്ടിരുന്നാൽക്കൂടിയും പുതിയ പദ്ധതി കേരയിൽ എന്ന ചർച്ചകൾക്ക് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരു ഗതാഗത സംവിധാനം ആവശ്യമാണ് അല്ലെങ്കിൽ അതിന് അനുമതി വാങ്ങിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു എന്ന കാര്യത്തിൽ കൃത്യമായി പൊളിയുന്നില്ലേ കുടിയെ ഒഴിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ ദൂരത്തിന്റെ കിലോമീറ്ററിന്റെ വിഷയത്തിനകത്ത് മൺതിട്ടയുടെ വിഷയത്തിനകത്ത് പാതയുടെ അതിനകത്തെല്ലാം കൃത്യമായിട്ട് അപ്പം നേരത്തെ മഞ്ജുഷു പറഞ്ഞേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വിഷയങ്ങൾ പ്രതിഷേധം വന്നു ആ വിഷയങ്ങളിലെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് മറ്റൊരു ഡി ആണ് ഈ ശ്രീധരൻ കൊണ്ടുവരുന്നതെങ്കിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ പറയാതെ പറയുന്നത് സൂചിപ്പിക്കുന്ന കാര്യം നമ്മുടെ കേരള സമരങ്ങളുടെയും കേരള ചർച്ചകളുടെയും മുഖ്യ കേന്ദ്രം ഈ ശ്രീധരനായിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ ഏറ്റവും വലിയ വിദഗ്ദ്ധ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളെന്നതായിരുന്നു പ്രതിപക്ഷവും ഉയർത്തിയവരും ഒക്കെ അല്ലെങ്കിൽ ബി ജെ പി അടക്കമുള്ളവർ പൊതുവിൽ പറഞ്ഞിരുന്നത് ആ ശ്രീധരനെ തന്നെ മുന്നിൽ നിർത്തിയൊരു കളി നടത്തുമ്പോൾ സ്വാഭാവികമായും ഇനിയുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ

നടത്താൻ പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയം തന്നെ തുടരും പക്ഷേ വികസനത്തിൽ താൻ രാഷ്ട്രീയം നോക്കില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തും അദ്ദേഹം ഇതിനകത്ത് കഴിഞ്ഞാണ് അദ്ദേഹം നടത്തി കഴിഞ്ഞാണ് അത് മാത്രമല്ല ഇതിപ്പോൾ ഈ ശ്രീധരൻ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ കാര്യം പക്ഷെ അതിനു മുൻപ് സജിത്ത് അവരുടെ ഇതൊരു ചർച്ച കേന്ദ്രവുമായി നടന്നിട്ടുണ്ട് അത് ഉറപ്പാണല്ലോ അല്ലാതെ വെറുതെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് വാങ്ങി മുഖ്യമന്ത്രിക്ക് കെ വി തോമസ് നൽകുന്നു അതിന്മേൽ സംസ്ഥാന സർക്കാർ പരിഗണന അല്ലെ അതൊരു പരിഗണന വിഷയമാക്കി എടുത്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറയുന്നു ഇത് പരിഗണിക്കുകയാണ് എന്ന് അപ്പോൾ ഇത് കുറച്ച് നാളുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയുടെ ഒരു പരിണാമം എന്ന് തന്നെ കണക്കാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയിലേക്ക് അതായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ സ്റ്റക്കാകുന്നു ഇനി ഒരു വലിയൊരു പ്രതിഷേധ മൂവ്മെന്റിൽ ഒരു സാഹചര്യമില്ല കേന്ദ്രത്തിന്റെ ഒരു സഹകരണം രാഷ്ട്രീയപരമായിട്ട് ആ കൂടിയാണ് വികസന കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ സഹകരണം ഏതു വിഷയത്തിലാണ് കേരളത്തിന് കിട്ടാതെ പോയിട്ടുള്ളത് അല്ലെ ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണാവുന്നതല്ലേ ദേശീയപാത വികസനം വളരെ പെട്ടെന്ന് നടക്കുകയാണ് അവരുടെ ചോദിച്ചതിൽ ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ മുഖ്യ ചർച്ചയമാവുന്ന ഒരു വിഷയം കയറിയായിരുന്നു കാരണം നിങ്ങൾ വലിയ പ്രഖ്യാപനം നടത്തി എന്നിട്ട് എന്തിയെ എന്നാ ചോദ്യത്തിന് മറുപടി നൽകാൻ അല്ലെങ്കിൽ നേരിടാനിരുന്ന ആ ഒരു വലിയ പ്രതിസന്ധിയെ ഈ ചർച്ചയെടുത്തിയെങ്കിലും പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് തർക്കമില്ല അവര് കോൺഗ്രസ് ഒരു ക്ലെയിം ചെയ്യുമോ ഞങ്ങൾ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടില്ലേ തിരുത്തൽ വരേണ്ടി അങ്ങനെയും പക്ഷെ കോൺഗ്രസ് ഇതുവരെ ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെ ഇതുവരെയുള്ള പ്രസ്താവനകൾ ഇത് വലിയ നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് കാത്തിരുന്ന് കാണാം സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് ശരിയാണ് പക്ഷേ ഇതുവരെ ചർച്ചകളിൽ പങ്കെടുത്ത നേതാക്കളൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ കണ്ട സമയത്തൊന്നും ഇങ്ങനെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനൊന്നും തയ്യാറായിട്ടില്ലല്ലോ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊടുന്നനെ ഇത് മഞ്ഞക്കുറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതിനെ പോസിറ്റീവായിട്ട് കാണണം ഈ ശ്രീധരനെ പോലെയുള്ളവരുടെ വിദഗ്ധ അഭിപ്രായം തേടണം ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ അന്ന് എന്തുകൊണ്ട് ഇത് മുഖവിലേക്ക് എടുത്തില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഇപ്പോഴും കേസിൽ പെട്ട് ചെറിയൊരു സംശയം കൂടെ ഈ ഉയർത്തുന്ന ചെലവ് ടു ലാക്ക് കോടി മറ്റോ ആയിരുന്നു ഡി എമർച്ച അത് വെച്ച് നോക്കുമ്പോൾ പ്രപ്പോസ്ഡ് എമൗണ്ട് കുറവാണ് കേരളത്തിൽ പക്ഷെ കുറവാണെങ്കിലും അത് കുറച്ച് കാണിക്കുകയാണ് എന്നുള്ള വിമർശനമൊക്കെയാണല്ലോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെലവ് സംബന്ധിച്ച ഒരു പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വിഷയമാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ഡി പ്രകാരം പത്ത് ശതമാനം അധികം ചെലവ് അധികരിച്ചു വരും എന്നതാണ് അങ്ങനെയെങ്കിൽ ഇനി ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് ഉയർത്താൻ കഴിയുന്ന ഒരു വാദം ചിലവേറിയൊരു പദ്ധതിയാണ് സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല അതുകൊണ്ട് ഇത് പ്രായോഗികമാണോ ഒരു പക്ഷേ എൻ്റെ ഒരു നിഗമനമാണ് പ്രതിപക്ഷം ഒരുപക്ഷെ ഇതിൻ്റെ രാഷ്ട്രീയമായ എതിർപ്പ് ഉയർത്താൻ തയ്യാറായെങ്കിൽ അവർക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു വിഷയം ചെലവിലെ പദ്ധതി എന്ന് പറയും ഇപ്പോൾ ഈ ശ്രീധരൻ അങ്ങോട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ഈ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഇലവേറ്റഡ് പാതകളാണ് വരുന്നത് തുരങ്ക പാതകളാണ് വരുന്നത് കൂടുതലും എലവേറ്റഡ് പാതകളാണ് അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ കുറയും അത് മാത്രമല്ല ജനങ്ങൾക്ക് ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ചെലവാകുന്ന തുക അതിനനുസരിച്ച് കുറയും അത് മാത്രമല്ല ലീസിന് കൊടുക്കേണ്ട ആവശ്യമേ വരികയുള്ളൂ അപ്പോൾ അത് ഈ ഉടമകൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ചെലവ് കുറയും എന്നുള്ളതാണ് പഴയ ഡി പി ആർ പ്രകാരം അതായത് നിലവിലുള്ള ഡി പി ആർ അത് പ്രകാരമാണല്ലോ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനേക്കാൾ വളരെ കുറവാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല വേഗത നോക്കിയാലും വേഗത നോക്കിയാലും കൂടുതലാണ് അതെ ആദ്യം സെമി ഹൈ സ്പീഡിൽ തുടങ്ങി പിന്നെ ഹൈ ഹൈസ്പീഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ നടപ്പിലായാൽ ഇതൊരു നല്ല പദ്ധതി തന്നെയാണ് അങ്ങനെയാണ് പക്ഷെ അത് എങ്ങനെയാണ് ഇതിനെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സമീപിക്കുക എന്നതിലുള്ള ഞാൻ മറ്റൊന്നുകൂടി ഈ ഈ സമയത്ത് വേഗത ഏറി ഒരു ഗതാഗത സംവിധാനം അതിൻ്റെ പ്രസക്തി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് പ്രത്യേകിച്ച് ഭാരത് കേരളത്തിൽ വന്നതിന് ശേഷം വേഗത്തിലെത്താം അത്തരം സംവിധാനങ്ങൾ ഇനിയും വേണം അതിനൽപ്പം ചിലവേറിയതാണെങ്കിലും അത് സഹിക്കാം കാരണം വന്ദേഭാരത് നമുക്ക് തെളിയിക്കുന്നതാണല്ലോ കാരണം ബുക്കിങ്ങിനിപ്പോഴും കാത്തിരിക്കാം ആഴ്ചകൾക്ക് മുമ്പ് പോലും ബുക്കിംഗ് കിട്ടാത്തുള്ള അവസ്ഥയുണ്ട് അപ്പം അത്തരമൊരു ഭാരത് വന്നതിന് ശേഷം സംസ്ഥാനത്തിന് വേഗതയേറിയ ഗതാഗത സംവിധാനത്തിൻ്റെ പ്രസക്തി കൂടുതൽ ചർച്ചയായിട്ടുണ്ട് അതൊരു അനുകൂല ഘടകമാണ് എന്ന കാര്യത്തിൽ ർക്കും അതുപോലെ ഈ ഗേജിന്റെ കാര്യത്തിലും ഒക്കെ ഉണ്ട് നേരത്തെ സ്റ്റാൻഡേർഡ് ഗേജ് ആകണം സിൽവർ ഗെയിൻ അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ ഇത് ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം കൂടി ഈ ശ്രീധരൻ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എനിക്കിതിനകത്ത് കൗതുകമായി തോന്നുന്നത് കെ വി തോമസിന്റെ ഒരു ഘടകമാണ് കാരണം ഏകദേശം കഴിഞ്ഞ കുറേ നാളുകളായി കെ വി തോമസിന് ഡൽഹിയിൽ എന്താണ് പണി എന്തിനാണ് ഇത്രയും കാശു കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയിലുണ്ടല്ലോ പക്ഷെ കെ വി തോമസ് അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അല്ലേ കൃത്യമായി കെ വി തോമസിന്റെ പോസ്റ്റിംഗ് നടന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു ലൈസൺ ഓഫീസറാണ് ലൈസൺ വർക്കാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഏറ്റവും അനുകൂലമായ ഘടകം അദ്ദേഹത്തിന് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി നല്ല ബന്ധമുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് രാഷ്ട്രീയത്തിനപ്പുറമായ ബന്ധം ആ ബന്ധത്തെ പിണറായി ഉപയോഗിക്കാൻ വളരെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കുക ഇത് ഇങ്ങനെ ഒരു റെയിൽ വരികയാണെങ്കിൽ തന്നെ നേരത്തെ അല്ല ഡി എം ആർ സിടേതാണെങ്കിൽ മുപ്പത് ശതമാനം കേന്ദ്രം മുപ്പത് കേരളം ബാക്കി വായ്പ എന്നുള്ള രീതിയിൽ അപ്പോഴും ഇത് ആർക്കും ക്ലെയിം ചെയ്യാം ഇത് കേന്ദ്രത്തിനും ക്ലെയിം ചെയ്യാം ഇത് കേരളത്തിനും ക്ലെയിം ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിട്ട് മാറില്ല എന്റെ ഒരു സംശയം തീർച്ചയായും അത്രയും ക്ലെയിം ചെയ്യാം പക്ഷേ ഇത് പദ്ധതി നടപ്പിലാവുന്നത് കേരളത്തിലാണ് എന്നത് സ്വാഭാവികമായും അതിന്റെ ഗുണഭോക്താക്കൾ കേരളത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാമെന്ന വലിയൊരു നേട്ടമുണ്ട് സിൽവർ ലൈൻ പദ്ധതി ഇതെല്ലാം അവസാനിച്ചല്ലോ എന്നുള്ള ആ രീതിയിലുള്ള ഒരു പ്രചാരണവും ഉണ്ടായിരുന്നു പക്ഷെ അത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ വികസനം തന്നെയാണ് മുന്നിലുള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും എന്നും വികസന വിരോധികളായി അല്ലെ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇപ്പോൾ ഞങ്ങൾ വികസനത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ വികസനവുമായി മുന്നോട്ട് പോകും എന്നുള്ള സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട് എതിർപ്പുകൾ ഉണ്ടാകാം വിമർശനങ്ങൾ മറവശത്തുണ്ടാകാം പക്ഷെ എങ്കിലും ഈ ഒരു ഘടകവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ അതായത് കൂടുതൽ പരിസ്ഥിതി വിഷയങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടാവുകയില്ല അത് ശ്രീധരൻറെ പ്രപ്പോസലാണ് എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി സർക്കാരിന് ഉണ്ടാവും ഈ തുരങ്കപാത പ്രധാനമായിട്ട് വന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് പശ്ചിമഘട്ട ആ ഭാഗത്തൊക്കെ അങ്ങനത്തെ ഒരു പ്രപ്പോസലുകൾ വരുമ്പോൾ അതിനുള്ള സാധ്യത കുറവായിരിക്കും ശ്രീധരന്റെ വിമർശനത്തെ കൂട്ടുപിടിച്ചായിരുന്നു ഇതുവരെ നടന്ന കേരയിൽ സമരം അതെല്ലാവരും ഉയർത്തിയ വാദങ്ങൾ എങ്ങനെയായിരുന്നു ആ കടക്കൽ കയറിയാണ് സർക്കാർ ഇപ്പോൾ പിടിച്ചത് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്ലവർ മൂവ്മെൻ്റ് എന്ന വാദത്തിൻ്റെ അടിസ്ഥാനവും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിനെ മറികടക്കുക ഇതിനെ എതിർപ്പുയർത്തുന്നവർക്ക് ശ്രീധരൻ മുന്നിലുണ്ട് എന്നത് തന്നെ അവർക്ക് ഇനി എത്ര കണ്ട് എതിർപ്പ് ഉയർത്തുന്നതിൽ പുതിയ നീക്കങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് സംസ്ഥാന ബി ജെ പിക്ക് ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അവർക്കും ചില മുതലെടുപ്പുകൾ ഇതിൽ നടത്തേണ്ടതാണ് അതിനുള്ള ശ്രമവും ഉണ്ടാവും കെ കെ സുരേന്ദ്രൻ ഇ ശ്രീധരനെ കണ്ടതൊക്കെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ കാരണം ഞങ്ങളുടെ ഒരു പിന്തുണയും ഇതിനുണ്ട് ഞങ്ങൾ കൂടി മുൻകൈ എടുത്താണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലോ ഈ ശ്രീധരന്റെ മോഡൽ എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ ഇതിൽ പിന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഒരു പിക്ചറിലും ഇല്ല എന്നുള്ള കാര്യം വരരുത് അതുകൊണ്ട് തന്നെ ആദ്യം ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ് കാരണം ദേശീയപാതകൾ കേരളത്തിൽ നിർമ്മിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മുൻനിരയിലുണ്ടല്ലോ കേന്ദ്രമാണല്ലോ ഇത് നടപ്പിലാക്കിയത് എന്ന വാദം സമാനമായ രീതിയിൽ തന്നെ ഈ പരിഷ്കരിച്ച സിൽവർ ലൈൻ പാതയും അല്ലെങ്കിൽ പദ്ധതിയും മാറിയേക്കാം അതിൻ്റെ ഒരു സാധ്യതയാണ് അവരുടെ പങ്കുവെച്ചത് തീർച്ചയായും അല്ലേ ഒരു സാധ്യതയും പ്രസക്തിയും ഉണ്ട് അപ്പൊ കോൺഗ്രസ് ലോക്സഭാ മുൻപ് കോൺഗ്രസ് കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിൽ ഈ കേരളയിൽ സമരം ആരംഭിച്ചപ്പോൾ കേരളത്തിന് മുക്കിലും മൂലയും ചെറു സംഘങ്ങൾ പലതരത്തിലുള്ള പ്രതിഷേധ സംഘങ്ങളുണ്ടായി കേരളയിൽ വിരുദ്ധ സംരക്ഷണ സമിതി അവർക്ക് വിവിധ ജില്ലകളിൽ ഘടകങ്ങൾ ആ സമരം പൂർത്തിയായതിനു ശേഷം ഈ ഘടകങ്ങളൊന്നും പിരിച്ചുവിട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് കാരണം പിൻകാലത്ത് നടന്ന പല പ്രതിഷേധങ്ങളിലും ഏറ്റവും ഒടുവിൽ നടന്ന ഈ എറണാകുളത്തെ ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കേരള വിരുദ്ധ സമരസമിതി അവരുടെ രാഷ്ട്രീയ നിലപാടും അത്തരം നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അപ്പം ഈ സമരസമിതി പിരിച്ചു പോയിട്ടില്ല അവരെന്തായാലും ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഒരു നിലപാട് പ്രഖ്യാപനത്തിന്റെ ആലോചനകൾ ആത്തഴക്കിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഡി പി ഒ ഇപ്പോൾ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് പ്രകാരം പുതിയ ഡി പി ഒ ആണെങ്കിൽ ഡീറ്റെയിൽഡ് പോജിന്റെ റിപ്പോർട്ട് ആണെങ്കിൽ അത് പ്രകാരം ഭൂമി ഏറ്റെടുക്കലിന്റെ രീതിയൊക്കെ മാറും സാമൂഹ്യാഘാത പഠനത്തിന്റെ രീതി ഒക്കെ മാറും മാറും മാത്രമല്ല മുമ്പുണ്ടായ ചർച്ച വന്ന ബഫർ സോൺ സംവിധാനങ്ങളുണ്ടല്ലോ നിർമ്മാണ നിയന്ത്രണം അടക്കമുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചില നിയന്ത്രണങ്ങൾ ആ ആ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അത് അത് വലിയ ഒരു ഭിത്തി പോലെ ഈ കാര്യമാണ് കേരളത്തെ രണ്ടായി വിഭജിക്കും എന്നുള്ളതൊക്കെ പക്ഷെ ഇവിടെ അപ്പോൾ ഈ പറയുന്ന സമര സമിതി ഉണ്ടല്ലോ അവർക്ക് ഈ ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യം വരില്ല കാരണം അപ്പോൾ ഈ ഏതൊക്കെ ആളുകളുടെയാണ് ഭൂമി ഏറ്റെടുക്കൽ അതിലൊക്കെ വ്യത്യാസം വരുമല്ലോ എന്തായാലും മറ്റൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ഈ ചർച്ച വീണ്ടും ഉയർന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അറിയാനുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്യൂറോകളൊക്കെ ആ തരത്തിലേക്ക് നമുക്ക് അവർക്കും അത്ര നിർദ്ദേശം നൽകേണ്ടി വരും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ വിഷയം കാരണം കേരളിനെ അതായത് പൊതുവിലൊരു ഇടതുപക്ഷ അനുകൂല സംഘടന എന്ന് വിശ്വസിക്കുന്നതാണല്ലോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പക്ഷേ അവർ വലിയ എതിർപ്പ് കേരളയിൽ ഉയർത്തിയിരുന്നു പക്ഷേ ഇനി ഈ പരിഷ്കരിച്ച സംവിധാനത്തോടെ എന്ത് നിലപാട് എനിക്ക് അതാണ് ഞാൻ തുരങ്കാത എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ പിന്നെ എനിക്ക് ഒരു പോർച്ചീനായിട്ട് ഞാൻ കാണുന്നത് ഒരുപക്ഷ പരിസ്ഥിതിവാദികൾ ഇനി ഉയരാൻ ഉയർത്താൻ പോകുന്ന വിഷയം കാരണം കേരളയിൽ സർക്കാർ ഏറ്റവും വെല്ലുവിളി നേരിട്ടത് സ്വന്തം ചേരിയിൽ ബുദ്ധിജീവികൾ അല്ലെ ഇടതുപക്ഷ പൊതു നിലപാട് സ്വീകരിക്കുന്ന അത്തരം ശാസ്ത്രകാരന്മാരടക്കം വലിയ ഉയർത്തി എന്നതാണ് പിന്നെ ഒരു എൻ്റെ ഒരു സംശയമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കണ്ണൂർ തിരുവനന്തപുരം കാസർഗോഡാണ് നമ്മൾ പ്രപ്പോസ്ഡ് കേരളയിൽ ഇതിപ്പോൾ തിരുവനന്തപുരം കണ്ണൂർ എന്നുള്ളൊരു അല്ല അതിപ്പോ ഈ ശ്രീധരന്റെ തന്നെ വാക്കുകൾ എന്ന് പറയുന്നത് പിന്നീട് കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് അതൊക്കെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ഇത് കേരളം കഴിഞ്ഞിട്ടും മംഗലാപുരം സൈഡിലേക്കും ദീർഘിപ്പിക്കുവാൻ പറ്റും കാരണം ഇത് ഇപ്പോഴത്തെ ഉള്ള സിൽവർ ലൈനിൽ പോലെ വ്യത്യസ്തമായ പാതയല്ലല്ലോ പിന്നീട് ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കുമെന്നാണ് എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇരുന്നൂറ് സ്പീഡ്

അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് വ്യക്തമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കെ വി തോമസ് ഈ വിഷയങ്ങൾ പറയുന്നത് പോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ എന്തായാലും അപർണയുടെ തന്നെ ശ്രീധരന്റെ ആദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ശ്രീധരനുമായിട്ട് അതാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് അതുകൊണ്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേരളയിലും സിൽവർ ലൈനും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്ന ഈ സമയത്ത് വരും ദിവസങ്ങളിലും ഈ ചർച്ചകൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നന്ദി നമസ്കാരം